ഇന്നും നമ്മുടെ ആക്രി സഞ്ചിന്ന് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ക്യാപ്പിന്റെ കൂടെ കിട്ടുന്ന ഈ ഒരു റിംഗ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ വർക്കാണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇതാ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് പൊട്ടാതെ തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഗ്രിപ്പ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ കത്രിക വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് നീറ്റ് ആക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു റിംഗ് സംഘടിപ്പിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. ദാ ഇതുപോലെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിനൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ അറ്റം ഭാഗം ബീഡ്സ് ഒക്കെ നല്ല രീതിയിൽ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുക്കി കൊടുക്കുന്നത്. ദാ ഇതുപോലെ ഒന്ന് ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു റിംഗിലേക്ക് ആദ്യം തന്നെ ആ ഒരു ത്രെഡ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലെ ത്രെഡ് നമ്മൾ കുറച്ച് ലോങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു വശത്ത് നമ്മൾ ബീഡ്സ് ആഡ് ചെയ്ത് ഒന്ന് ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു റിംഗ് കംപ്ലീറ്റ് ചുറ്റിയെടുക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തെടുക്കാൻ വേണ്ടി ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇനി ബോട്ടിലൊന്നും വലിച്ചെറിഞ്ഞ് കളയാതിരിക്കാം. നമുക്ക് കിടിലായിട്ടുള്ള ഒരുപാട് വർക്ക് ഇനിയും ചെയ്യാം. അപ്പൊ ഫൈനൽ നല്ല കിടുവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഡീറ്റെയിൽ വീഡിയോ കമന്റ് ബോക്സിൽ പിഞ്ച് ചെയ്തെടുക്കുക. ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമന്റ് ചെയ്യാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.